കോവിഡ് വ്യാപനത്തിൽ ലോകമെങ്ങും സഞ്ചാരികൾക്കും യാത്രകൾക്കും വിലക്കേർപ്പെടുത്തുന്ന അവസരത്തിൽ ആശ്വാസകരമായ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്വീഡൻ. രാജ്യത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് RTPCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന തീരുമാനം എടുത്തു കളഞ്ഞിരിക്കുകയാണ് രാജ്യം. ചൊവ്വാഴ്ചയാണ് സ്വീഡിഷ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി 20,000 പ്രതിദിന കോവിഡ് കേസുകളാണ് സ്വീഡനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മുൻതരംഗങ്ങളിൽ രേഖപ്പെടുത്തിയതിൻ്റെ ഇരട്ടി വരുമിത്. വർദ്ധിച്ചു വരുന്ന രോഗികളുടെ എണ്ണം ആരോഗ്യരംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിലും വാക്സിൻ പുറത്തിറക്കുന്നതിന് മുമ്പുള്ള അതിയവസ്ഥ ഇപ്പോഴില്ലെന്നാണ് വിവരം. 2021 ഡിസംബറിൽ ഒമിക്രോൺ വ്യാപിച്ച സമയത്ത് രാജ്യത്ത് കർശന ഗതാഗത നിയന്ത്രണം നടപ്പാക്കിയിരുന്നു. രാജ്യത്തേക്ക് വരുന്ന സഞ്ചാരികൾ 48 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും വിലക്കിയിരുന്നു. ഭക്ഷണശാലകളിൽ സാമൂഹിക അകലത്തോടെയുള്ള നിയന്ത്രണങ്ങളും പല പൊതുപരിപാടികളിലും വാക്സിൻ പാസ്പോർട്ടുകൾ നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു. സ്വീഡൻ പ്രധാനമന്ത്രി മഗ്ദലീന ആൻഡേഴ്സൺ മഹാമാരി സാഹചര്യത്തെ ശല്യമുണ്ടാക്കുന്നത് എന്നാണ് വിളിച്ചത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പോസിറ്റീവ് കേസുകൾ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അവർ പ്രസ്താവിച്ചിരുന്നു. എന്നാലിപ്പോൾ ആ മാരികാലത്തും വിനോദസഞ്ചാരികൾ സ്വീഡൻ്റെ തീരുമാനത്തെ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്.